നമസ്കാരം. അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചു വരുന്നതും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ ഏറത്ത് അറുകാലിക്കൽ പടിഞ്ഞാറ് ഉടയൻവിള കിഴക്കേതിൽ വീട്ടിൽ 23 വയസ്സുള്ള ശ്യാംകുമാറിനെ കാപ്പ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് 6 മാസക്കാലത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാപ്പ നിയമപ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടെ അടൂർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അടൂർ കൊടുമൺ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി വധശ്രമം, വീട് കയറി ദേഹോപദ്രവമേൽപ്പിക്കൽ, സംഘം ചേർന്ന് ആക്രമിക്കൽ, മോഷണം തുടങ്ങിയ 10 ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ളയാളാണ് ഇയാൾ. അടൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മോഷണക്കേസിൽ ജയിൽവാസം അനുഭവിച്ച ശേഷം പുറത്തിറങ്ങിയിട്ട് മാസങ്ങളാകുന്നതിനിടയിലാണ് കാപ്പ നിയമപ്രകാരമുള്ള നടപടികൾ നേരിടുന്നത്. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്വപ്നിൽ മധുകർ മഹാജൻ IPSന്റെ നിർദ്ദേശപ്രകാരം അടൂർ DYSP ആർ ജയരാജന്റെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച അന്വേഷണ സംഘത്തിൽ അടൂർ പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ് TD, സബ് ഇൻസ്പെക്ടർ വിപിൻ കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ് ആർക്കൂറും, പ്രവീൺ TT, അമൽ ആർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ വിവിധ കേസുകളിലുൾപ്പെട്ട ഗുണ്ടകൾക്കെതിരെ കാപ്പ നിയമപ്രകാരം ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമീപകാലത്തായി 10 കാപ്പ നടപടികൾ സ്വീകരിച്ചതായും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ സ്വപ്നിൽ മധുകർ മഹാജൻ IPS അറിയിച്ചു. MCTV ന്യൂസ്, പത്തനംതിട്ട.